നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യുഗപ്രഭാവനായ ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ 51-ാമത് ഓർമ്മദിനമാണിന്ന്. ആ മഹാനുഭാവന്റെ ഓർമ്മയിൽ ഭാരത കേസരി ടിവിയുടെ ആദരവ് അർപ്പിക്കുന്നു. നായർ സമുദായ പരിഷ്കാരത്തിനും സംഘടനയ്ക്ക് നഷ്ടപ്പെട്ട രാഷ്ട്രീയകാര്യം വീണ്ടെടുക്കുവാനും കൈനിക്കര ഗോവിന്ദപിള്ള ഒരു നായർ മാസികയും സുഭാഷിണി പത്രവും ചങ്ങനാശ്ശേരിയിൽ നിന്നും ആരംഭിച്ചു. അത് നഷ്ടത്തോടു കൂടിയാണെങ്കിലും കുറേ കാലം നടന്നു. ഇങ്ങനെ പല പ്രവൃത്തികളും നടന്നുവെങ്കിലും അതൊന്നും ബന്ധുക്കളും സ്വജനങ്ങളും ലേശവും അറിഞ്ഞ ലക്ഷണം കണ്ടില്ല. ഇത് മന്നത്ത് പത്മനാഭൻ എന്ന സമുദായ ആചാര്യൻ്റെ എൻ്റെ ജീവിതസ്മരണകൾ എന്ന ആത്മകഥയിലെ വരികളാണ്. സമുദായ ഉദ്ധാരണത്തിനായുള്ള ശ്രമങ്ങളെ സമുദായ അംഗങ്ങൾ തന്നെ തൃണവത്ഗണിക്കുന്നതിൻ്റെ അക്കാലത്തെ ഒരു ദൃശ്യം. ആ സമുദായ ആചാര്യൻ്റെ ഓർമ്മദിനത്തിൽ പോലും തങ്ങളുടെ ഒരു വാക്കോ ചിന്തയോ ചേർത്ത് വയ്ക്കാത്ത നായർ സമുദായത്തിൻ്റെ ഇന്നത്തെയും പ്രശ്നം മറ്റൊന്നല്ല. അതിന് എക്കാലത്തേക്കുമുള്ള പരിഹാരം മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. ഓരോ സമുദായ അംഗവും ഒരു മന്നത്ത് പത്മനാഭനായി സ്വയം മാറുക. ചങ്ങനാശ്ശേരിയിലെ കുഗ്രാമമായിരുന്ന പെരുന്നയിൽ ഒരു നിർധന നായർ കുടുംബത്തിൽ ജനിച്ച് ഒരു ജനതയെ ഉണർത്തിയും ഏകോപിപ്പിച്ചും സ്വത്വബോധം നൽകിയ യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ 50 ആണ്ടുകൾക്ക് മുമ്പ് ഒരു ഫെബ്രുവരിയിൽ 25-ാം നാൾ കാലത്ത് 11:45 ആ സൂര്യൻ അസ്തമിച്ചത്. ഇന്നും അണയാത്ത ആ പത്മനാഭ സൂര്യൻ്റെ കിരണങ്ങൾ ഒരു ജീവിതകാലത്തിൻ്റെ തീഷ്ണതയാണ് വെളിവാക്കുന്നത്. ഒരു സമുദായത്തെയും ഒരു ദേശത്തെയും ഒരു നാടിൻ്റെ രാഷ്ട്രീയത്തെ തന്നെയും ഇത്രമാത്രം സ്വാധീനിച്ച മറ്റു വ്യക്തിയുണ്ടോ എന്ന് സംശയമാണ്. വാഗത്താനത്ത് നീലമന ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്ത് പാർവതിയമ്മയുടെയും മകനായി 1878 ജനുവരി മാസം 2-ാം തീയതി ജനിച്ചത് വെറുമൊരു പത്മനാഭൻ ആകുമായിരുന്നു. ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും കൈമുതലായ ഒരു നായർ യുവാവിനപ്പുറം മറ്റെന്ത് വിശേഷതയാണ് ജന്മനാൽ ആ മഹാത്മാവിന് സിദ്ധിച്ചത്? തപനിഷ്ഠയും അക്ഷീണ പ്രവർത്തനവും കൊണ്ട് മന്നത്ത് പത്മനാഭന് അനേകം ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടായിക്കാണാം. വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനശൈലി കൊണ്ട് നായർ സമുദായത്തിന് ഇന്ന് കാണുന്ന രൂപവും ഭാവവും പ്രൗഢിയും സമ്മാനിച്ചത് പത്മനാഭൻ്റെ നേതൃത്വത്തിലായിരുന്നു. മന്നത്ത് പത്മനാഭൻ ജന്മം കൊണ്ടല്ല, മറിച്ച് കർമ്മം കൊണ്ടാണ് ചരിത്രം എഴുതിയത്. കേശവനാശാൻ്റെ അടുത്തും ചങ്ങനാശ്ശേരി സർക്കാർ മലയാളം പള്ളിക്കൂടത്തിലും പഠിച്ച് കാഞ്ഞിരപ്പള്ളിയിലെ പ്രവൃത്തി പള്ളിക്കൂടത്തിൽ വാദ്യാരായി മാറിയ പത്മനാഭൻ ചങ്ങനാശ്ശേരി മിഡിൽ സ്കൂളിൽ ജോലി നോക്കവെയാണ് അധ്യാപക വൃത്തി ഉപേക്ഷിച്ചത്. ഹെഡ്മാസ്റ്റർ വെങ്കിടാചല അയ്യരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിന്നീട് വക്കീൽപ്പണിക്കാണ് പത്മനാഭൻ പോയത്. 10 കൊല്ലം അധ്യാപകനായും 10 കൊല്ലം വക്കീലായും ജീവിച്ച മന്നം പിന്നീടുള്ള തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചത് സമുദായത്തിന് വേണ്ടി മാത്രമായിരുന്നു. മന്നത്ത് പത്മനാഭന് ശേഷം നമ്മളിന്ന് 1/2 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. അങ്ങനെയൊരു വ്യക്തിത്വം ഇല്ലാതായതിൻ്റെ നഷ്ടമാണ് നമുക്കിന്ന് കാണാനാകുക. നായർ സമുദായത്തെ ജീർണതയുടെ പടുകുഴിയിൽ നിന്നും കൈപിടിച്ചുയർത്തിയ, സാമൂഹ്യ തിന്മകളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിതരാക്കിയ, ആശാവഹമായ ദിശയിലേക്ക് നയിച്ച സമുദായ ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ 51-ാം സമാധി ദിനത്തിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഒട്ടനവധി പേർ വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തുന്നത് കാലത്തിൻ്റെ പ്രതീക്ഷയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി ഭാരത കേസരി മന്നത്ത് പത്മനാഭനെ അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി: ട്രിബ്യൂട്ട്സ് ടു ശ്രീ മന്നത്ത് പത്മനാഭൻജി ഓൺ ഹിസ് പുണ്യതിഥി. വി റീകോൾ ഹിസ് ലോങ് ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻസ് ടുവാർഡ്സ് സോഷ്യൽ വെൽഫെയർ ആൻഡ് യൂത്ത് എംപവർമെൻറ്റ്. ഹിസ് റിച്ച് തോട്ട്സ് കണ്ടിന്യൂ ടു മോട്ടിവേറ്റ് മെനി. സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിമാനങ്ങളിൽ
ശ്രദ്ധേയമായ മറ്റൊന്ന് ഇങ്ങനെയാണ്. ആചാര്യ പാദം നമസ്തേ, വന്ദേ പിരുന്നയിൽ വാഴും ശ്രീ പത്മനാഭ പ്രഭു. അവിടുന്ന് നൽകിയ നേത്രി ഞങ്ങളുടെ കുലത്തിനും തലമുറകൾക്കും എന്നും പ്രകാശവും അഭിമാനവുമായി നിലനിൽക്കട്ടെ. മനസ്സാ വാചാ കർമ്മണ മറ്റൊരാൾക്കും ദോഷമില്ലാതെ സമുദായ ആദർശത്തെ സംരക്ഷിക്കാൻ പരിശ്രമിക്കുമെന്ന് വീണ്ടും പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ആ വരികൾ സമർപ്പിക്കുന്നത്. മൺവന്തരം നിന്ന മഹാകുലം പോറ്റണേ. കവി കഴക്കൂട്ടത്തിന്റെ ഈ പ്രാർത്ഥന ഭൗതികദേഹം വിണിഞ്ഞ മന്നത്ത് പത്മനാഭന്റെ നിത്യസാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. സർദാർ കെ എം പണിക്കർ മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്നാണ് വിശേഷിപ്പിച്ചത്. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി പൊരുതിയ മന്നം ഐത്തത്തിനും ജാതി വിവേചനത്തിനും എതിരെ നിലകൊണ്ടു. നായർ സമുദായത്തിനപ്പുറത്ത് സനാതനധർമ്മസങ്കല്പത്തിൽ അടിയുറച്ച ഹിന്ദു മഹാമണ്ഡലം എന്ന കൂട്ടായ്മ മന്നത്തിന്റെ മനസ്സിൽ വിരിഞ്ഞ ആശയമായിരുന്നു. രാജ്യം, പത്മഭൂഷൺ, ഭാരതകേസരി എന്നീ പട്ടങ്ങൾ നൽകി ആദരിച്ച അദ്ദേഹത്തിന്റെ നിലപാടുകൾ മറ്റു മതങ്ങളെക്കൂടി ഉൾക്കൊണ്ടുള്ളതായിരുന്നു. നായർ സമുദായത്തെ ജീർണതയിൽ നിന്നും നഷ്ടബോധങ്ങളിൽ നിന്നും കരകയറ്റി പുതിയ ദിശാബോധം നൽകാനായത് മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. സമുദായത്തിലെ തന്നെ വിവിധ വിഭാഗങ്ങളെ ഒരേ ചരടിൽ കോർത്തിണക്കി ജനാധിപത്യ യുഗത്തിൽ സമർത്ഥമായ ഇടപെടലുകൾ നടത്തിയ, ഇന്നും അത് നിലനിർത്തുന്ന സംഘാടക സമഗ്രതയായിരുന്നു മന്നത്തിൻ്റേത്. ദീപ്തസ്തംഭമായ നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം നൽകുകയും കേരളത്തെ ആകെ ഗ്രസിച്ചിരുന്ന സാമൂഹ്യ തിന്മകളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിപ്പിക്കാനായി അക്ഷീണം പ്രയത്നിക്കുകയായിരുന്നു ആ മഹാത്മാവ്. സാമൂഹ്യ പരിഷ്കരണത്തിനായി കാഹളം മുഴക്കുവാനും മന്നം മുൻനിരയിലുണ്ടായിരുന്നു. മഹിത സേവന മന്ദാരദാരുവിൽ മലർ വിരച്ച മരതകച്ഛായയിൽ അവശലോകത്തെ യാനയിച്ചവതില്ലാത്ത ശാന്തിയേകി സ്വയം ശാന്തിയേകി സ്വയം അനുദിനം മാനവോൽക്കർഷപൂർത്തി തൻ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഈ വരികൾ എത്ര അർത്ഥപൂർണമാണ്. അടിയുറപ്പിനായർപ്പിച്ചു ജീവിതം വിലസും ഉജ്ജ്വല നായക താരക വിമല ഹീരമേ നീണാൾ ജയിക്ക നീ വിമല ഹീരമേ നീണാൾ ജയിക്ക നീ വിമല ഹീരമേ നീണാൾ ജയിക്ക നീ. ഒരു ജനതയെ ജീർണതയുടെ പടുകുഴിയിൽ നിന്നും കൈപിടിച്ചുയർത്തി സാമൂഹ്യ തിന്മകളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിതരാക്കി ആശാവഹമായ ദിശയിലേക്ക് നയിച്ച ആ മഹാനുഭാവന്റെ ദീപ്തമായ ഓർമ്മയിലാണ് ഈ ദിവസം ഒരിക്കൽ കൂടി കടന്നുപോകുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവ്, സമുദായ ആചാര്യൻ, സത്യസന്ധതയുടെ പ്രതിരൂപം, ക്രാന്തദർശി, അങ്ങനെ എത്രയെല്ലാം തിരിച്ചറിയലുകൾ. ആ തിരിച്ചറിവുകളിൽ നിന്ന് ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ ദീപ്തവും നിത്യപ്രചോദിതവുമായ സ്മരണയിൽ നിന്ന് പുതിയ പ്രവർത്തന ബന്ധാവുകളാണ് നാം വെട്ടിത്തുറക്കേണ്ടത്. മന്ദാരദാരുവിൽ മലർ വിരിച്ച മരതകച്ചായയിൽ അവശലോകത്തെ ആനയിച്ചാനയിച്ച
അവധിയില്ലാത്ത ശാന്തിയേകി സ്വയം അനുദീനം മാനവോൽക്കർഷ പൂർത്തി തന്നടിയുറപ്പിനായർപ്പിച്ചു ജീവിതം വിലസുമുജ്വല നായക താരക വിമല ഹിരമേ നിണാൾ ജയിക്ക നീ.